നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടമാണല്ലേ, എങ്ങനെയൊക്കെ മനസ്സിലായിരുന്നല്ലേ. കാരണം ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ തുറന്നു നോക്കിയത്. അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡ്രോയിങ് വരച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചിത്രം വരയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നത് മാത്രമാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണം കൂടി അമർത്തുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിലേറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കൈവഴക്കം. കൈവഴക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചിത്രം വരക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ആ ചിത്രത്തിൻ്റെ രീതിയിൽ അത് വരച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചുള്ള കൈവഴക്കം വേണം. ആ കൈവഴക്കം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളൊരു പെൻസിലും ഒരു പേപ്പറും മാത്രമേ എടുക്കേണ്ടുള്ളൂ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പെൻസിലും പേപ്പറും എടുക്കുക. അതിൽ വെറുതെ ഇങ്ങനെ ഓരോ ലൈൻസ് ഇങ്ങനെ ഇടുക, ലൈൻസ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ത്രികോണം, അങ്ങനെ അല്ലെങ്കിൽ വൃത്തം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പല്, ഇങ്ങനെയുള്ള സിമ്പല്, ഇങ്ങനെ പലതരത്തിലുള്ള പല കോലത്തിലുള്ള സാമ്പിളുകൾ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരച്ചു നോക്കുക. അപ്പം നിങ്ങളുടെ കൈവഴക്കം കൂട്ടാൻ അത് സാധ്യത കൈവഴക്കം കൂട്ടാൻ അത് സഹായിക്കും. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് ഏതൊരു ചിത്രവും എളുപ്പത്തിൽ വരക്കാൻ സാധിക്കും. രണ്ടാമത് നിങ്ങൾക്കായി ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം ഒരു ചിത്രം നന്നായി വരച്ച് കഴിഞ്ഞ ഉടനെ, ആ ഞാൻ വലിയ ചിത്രകാരനായി, എനിക്ക് വരക്കേണ്ട ആവശ്യമില്ല, ഞാൻ വലിയ ചിത്രകാരനായി, ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വരക്കാതെ ഇരുന്നാൽ നിങ്ങളൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആവില്ല. എപ്പോഴും നിങ്ങൾ വരച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിനെ ആ വരക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചിത്രങ്ങൾക്ക് ഭംഗി കൂടുകയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ഷമ. ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ചിത്രം നമ്മൾ വരക്കാനിരുന്നാൽ ആ ചിത്രം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റിയെന്ന് തരില്ല. കാരണം അതിൽ ഒരുപാട് പണികളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് വരച്ച് പോയി എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഓട്ടെ അവിടെ കിടക്കട്ടെ, എനിക്കിനി വയ്യാന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോയാൽ നിങ്ങളൊരിക്കലും പിന്നെ നിങ്ങൾക്ക് വരയ്ക്കാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്നോ രണ്ടോ മൂന്നോ ദിവസമായി എന്ന് വരാം. അപ്പോൾ എത്ര ദിവസം എടുത്താലും ആ ചിത്രത്തെ ഭംഗിയായി വരച്ച് തീർക്കുക എന്നതാണ് നമ്മുടെ കടമ. നമ്മൾ നല്ലോണം വരച്ച് തീർക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടി ഇന്ന് വരച്ചാൽ, ഇന്ന് നമ്മൾ ഒരാഴ്ച കൊണ്ട് വരച്ച ചിത്രം നമുക്ക് നാളെ ചിലപ്പോൾ രണ്ട് സെക്കൻഡ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒക്കെ വരക്കാൻ സാധിച്ചെന്ന് വരും. അപ്പോൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നതാണ് മൂന്നാമത്തെ നമ്മുടെ കാര്യം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് ഒന്ന് ചിത്രം വരച്ച് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വരയ്ക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരു അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി അടുത്തതായി അതിന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഡ്രോയിങ്ങിന് വേണ്ടിയ പെൻസിലുകളും കാര്യങ്ങളും ഓരോരോ പെൻസിലുകളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.